ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ എന്താ ഇട്ടത്ത് നിന്ന് വെൽക്കം പറഞ്ഞിട്ടുണ്ടോ? അത് 12:30 സമയം. ഞങ്ങള് ഇന്ന് ഒരു ട്രിപ്പ് പോവാണ്. അത് എങ്ങടേക്കാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങള് നമുക്ക് വഴിയെ തന്നെ അറിയാം. വെളുപ്പിനെ ഏകദേശം 2 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് 6:30 ഫ്ലൈറ്റ്. നമുക്ക് ഇവിടുന്ന് മിസ്സിസ് വാഗെത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1 hour ആണുള്ളത്. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വൈകാത്ത തന്നെ ചെക്കിൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം 3 മണിക്ക് സമയം. നമുക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങളിപ്പോ ചെക്കിനൊക്കെ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു, ഇവിടെ വന്നിരിക്കുകയാണ് ഗേറ്റിന്റെ അവിടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ? പാർക്ക് ആൻഡ് ഫ്ലൈ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് പാർക്ക് ആൻഡ് ഫ്ലൈ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ നമ്മള് ഇപ്പോൾ ഞങ്ങൾ ബ്രാൻഡ്ഫോർഡിൽ നിന്ന് വരുന്നത്, ബ്രാൻഡ്ഫോർഡിൽ നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഒരു $100 1 way ആരെങ്കിലും അവർ ചാർജ് ചെയ്യും. പക്ഷേ പാർക്ക് ആൻഡ് ഫ്ലൈ ത്രൂ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ വരാം, ഇവിടെ വന്ന് പാർക്ക് ചെയ്യാം, അവരുടെ പിക്കപ്പ് വാനിൽ നമ്മളെ ഇവിടെ എയർപോർട്ടിൽ വന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യും. അതേപോലെ തിരിച്ച് വരുമ്പോഴും അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യും, അവരുടെ പാർക്കിംഗ് ലോഡിൽ നമ്മളെത്തിക്കും. അപ്പോൾ നമ്മുടെ കംഫർട്ടിന് നമുക്ക് വരാം. ഷോർട്ട് ട്രിപ്പിനൊക്കെ ആണെങ്കിൽ ഇനി ഞാൻ ഇതിങ്ങനെ എന്തെങ്കിലും പാർക്ക് ആൻഡ് ഫ്ലൈയോ അല്ലെങ്കിൽ അതേപോലുള്ള ഒരു യൂസ് ചെയ്യോ, ഞങ്ങൾക്കൊരു $80 ഇത്രയേ ഉള്ളൂ. ഈ സൺവിങ് ത്രൂ തന്നെയാണ് പാർക്ക് ആൻഡ് ഫ്ലൈയുടെ ഇതും. ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടി, ഇല്ലെങ്കിൽ പോലും $100 മാക്സിമം ആവും. എന്തായാലും $100 ഷട്ടിൽ സർവീസും പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ 1.5 hour എവറി ഹാഫ് ആൻ അവർ അവർ ഷട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു പുതിയൊരു സിസ്റ്റമായിരുന്നു. ഞാൻ മുന്നേ ഉണ്ടായിരിക്കും, ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യും. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ഇമിഗ്രേഷൻ ഇല്ല ഇവിടെ. അത് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ട് പാസ്പോർട്ട് നമ്മുടെ PR കാർഡും പിന്നെ മൾട്ടിപ്പിൾ എൻട്രി ഉള്ള ഏതെങ്കിലും ഒരു വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ അറൈവൽ വിസയാണ് ഇന്ത്യൻ പാസ്പോർട്ടിന്. ഇന്ത്യൻ പാസ്പോർട്ടിന് കനേഡിയൻസ് ആണെന്നോ മുഴുവൻ മെജോറിറ്റി ആൾക്കാർ പോണത് ട്രിപ്പ്. അപ്പോൾ ഫോറിൻ പാസ്പോർട്ടിന് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്നൊരു ബസ് ഉണ്ട്, വേറൊരു ചെറിയ ഗേറ്റിൽ നിന്ന് ഫ്ലൈറ്റ്, ചെറിയ ഫ്ലൈറ്റ് അല്ലേ, വേറൊരു ഗേറ്റിൽ നിന്ന്. ചെക്കിൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർ ബസ്സിലാണ് ആ ഒരു ഗേറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ അതേ കാണുന്ന പോലെ തന്നെ സൺവിങ് ആയിരുന്നു ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റേഴ്സ്. രാവിലെ തന്നെ ആയതുകൊണ്ടും ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി എയർപോർട്ടിൽ തന്നെയുള്ള ടിമ്മിൽ കയറിട്ടോ. എയർപോർട്ടിൻ്റെ അകത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, ഭയങ്കര തിരക്ക്. ഒരു ഇംഗ്ലീഷ് മഫിനെ മാച്ചുണ്ട്. നാട്ടില് പോന്ന് വെച്ച് നോക്കാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല, എന്നിട്ട് 4 മണിക്കൂർ ഇരിക്കുന്നല്ലോ. നമ്മുടെ ഫ്ലൈറ്റ് ചെറിയൊരു ഫ്ലൈറ്റായിരുന്നു സൺവിങ്ങിൻ്റെ. ഏകദേശം ഫ്രണ്ടിലായിരുന്നു നമ്മുടെ സീറ്റ്, അതുകൊണ്ട് നമുക്ക് കോക്ക്പിറ്റൊക്കെ കാണാമായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടർബുലൻസ് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരുന്നത്, പക്ഷേ അത്ര ടർബുലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഗുഡ് ക്ലൈമറ്റ് ആയിരുന്നു. കാനഡയിൽ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 3.5 to 4 hours വേണ്ടി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര വലിയ ഫ്ലൈറ്റിലാണല്ലോ കയറുക, ഇതൊരു ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സൺവിങ്ങിൻ്റെ ഒരുപാട് എയർലൈൻസുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഈ ഫ്ലൈറ്റിൽ നമുക്ക് സ്നാക്സ് ഒന്നും അവൈലബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം, പക്ഷേ അല്ലാതെ നമുക്ക് ഡ്രിങ്ക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫോം നമുക്ക് കൊണ്ടു തന്നു കേട്ടോ. ഇത് കസ്റ്റംസിന് വേണ്ടിയിട്ടുള്ള ഫോമാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ കൊണ്ടിട്ടുണ്ട്, എന്തൊക്കെ കൊണ്ടിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടിക്ക് ഒക്കെ ചെയ്യാം നമുക്ക്. അത് നമ്മളോട് ആരും ചോദിച്ചൊന്നുമില്ല കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. സ്ഥലത്താണ് ഇവിടെ ഒരു റിസോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടില്ല, ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് കഴിഞ്ഞല്ലേ ഇമിഗ്രേഷനൊക്കെ? നമ്മുടെ പാസ്പോർട്ടും ആധാർ കാർഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും, അല്ലെങ്കിൽ എന്തെങ്കിലും റീഎൻട്രി ഉള്ള വിസ ഉണ്ടായാലും മതി. സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ഒന്നുമില്ല, സിമ്പിൾ പ്രോസസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല അവര്, പെട്ടെന്ന് തന്നെ മെക്സിക്ക വിസയൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി. അപ്പോ നമ്മുടെ പരിപാടികളൊക്കെ അതൊന്ന് പേടിച്ചു, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ബാഗ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇമിഗ്രേഷൻ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് എത്താൻ കുറച്ച് സമയം ഇപ്പൊ ആളുകൾ കുറച്ചുണ്ട് ഇവിടെ. മെക്സിക്കോ എയർപോർട്ട് അല്ലല്ലോ, കാൻകൂൻ എയർപോർട്ട് അല്ലേ. ഇവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ലേശം കുറവാണ്. അപ്പോ അതിന് അതിൻ്റെതായ സമയം എടുക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, സമയം എടുക്കായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ ബാഗുകളൊക്കെ വന്നു. ഞങ്ങൾ രണ്ട് ചെക്കിൻ ബാഗേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സൺവിങ് വഴി ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഫ്രീ ആയിരുന്നു. ചില എയർലൈൻസ് ക്യാബിൻ ബാഗേജ് മാത്രമാണ് അലോ ചെയ്യുള്ളൂ, ഇവിടെ നമുക്ക് ചെക്കിൻ ബാഗേജുകളും അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ നമ്മുടെ ലഗേജ് മൊത്തം കിട്ടി. ഇവിടെ കുറെ ടാക്സി സർവീസസ് ഉണ്ട്, കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്, അങ്ങനെ നമ്മളെല്ലാം അവിടെ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും, അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് ടാക്സി വേണമെങ്കിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബുക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തന്നെ ഉണ്ട്. അവിടെ നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടാക്സി ഓഫറിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതിലൊന്നും നോക്കണ്ട, നമ്മൾ സൺവിങ് വഴിയാണ് ബുക്ക് ചെയ്തേക്കുന്നതെങ്കിൽ നമ്മുടെ ബസ്സുകൾ അവിടെ റെഡ് കളറിൽ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ മതി. പിന്നെ അവിടെ നെക്സസ് ടൂൾസിൻ്റെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും ഏതാണ് നമ്മുടെ ബസ് എന്നുള്ളത്. അപ്പം അതിൽ കയറി ഇരുന്നാൽ മതി നമുക്ക്. ഇവിടുത്തെ ഇങ്ങനെ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ
happiness and we're there for the ocean in Vienna, paradise. But guys, for the first hotel, we're here on top. And guys, the last thing I wanted to mention, inside your hotels, you're going to find my co-workers. They're going to have the same orange shirt like I have. It takes 30 seconds, half a minion, they put it in the computer, and that is the answer in this area. So anything you want to do, you can make the reservations with them. Guys, basically that is it. If you have any questions about anything at all, സൺവിങ്ങിൻ്റെ ടൂർ ഓപ്പറേറ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ കയറിപ്പോൾ തുടങ്ങിയവർ നമുക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 50 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഗ്രാൻഡ് സൺസെറ്റ് പ്രിൻസസ് ആണ് നമ്മുടെ റിസോർട്ട്. ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഏകദേശം ഒരു 700-ന് അടുത്ത് റൂമുകളുണ്ട് ഈ റിസോർട്ടിൽ. അതുപോലെ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം, ഒരു അടിപൊളി റിസോർട്ടായിരുന്നു ഇത്. ഏകദേശം ഒരു 11 മണിയായപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. പക്ഷെ 3 മണിക്കാണ് നമ്മുടെ റൂംസ് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ നേരം കൊണ്ട് ചെക്ക് ഇൻ ചെയ്യാം, എന്നിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. നമുക്കൊരു വെൽക്കം ഡ്രിങ്കും കിട്ടി ആ നേരത്തിനുള്ളിൽ. ഞങ്ങൾ ചെക്ക് ഇന്നൊക്കെ കഴിഞ്ഞിട്ടോടിയിരിക്കുകയാണ്. ചെക്ക് ഇൻ കഴിഞ്ഞിട്ടുള്ളൂ, നമുക്ക് റൂം ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 3 മണിയാകുമ്പോഴാണ് റൂം കിട്ടുള്ളൂ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് റൂം എടുക്കാം. Grand Sunset Princess. ഞാൻ വെറുതെ ഒന്ന് കറങ്ങി അടിച്ച് കാണിച്ചത്. ലോബി ഏരിയ ആണ്. റൂം കിട്ടാൻ 3 മണിയാവുമെങ്കിലും നമുക്ക് നമ്മുടെ സർവീസസ് ആക്സസ് ചെയ്യായിരുന്നു. നമ്മുടെ റൂം ഒരു ഡെലക്സ് സ്വിം സ്യൂട്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് നമുക്ക് അവർ കിട്ടിത്തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. ഈ 5 ഡേയ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസ്റ്റോറൻറ്റുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഒരു വലിയ ബഫറ്റ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂജ് ബഫറ്റ് തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ. നമുക്ക് ഏത് വേണമെന്ന് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് വരാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ടാണ് വന്നത്. മെക്സിക്കൻ ഫുഡൊന്നുമല്ല, ഒരു ഇൻ്റർനാഷണൽ ക്വിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. അധികവും ഇൻ്റർനാഷണൽ ഫുഡ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഡെസേർട്ടുകളൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ഫ്രീ ആക്സസ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എന്തോ ഒരു ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ്. നിങ്ങൾ കുറച്ചൊരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ തന്നെ ഒരു ലോഡ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ 2 മണിയാവാനായി. ഇപ്പം ഞാൻ നല്ലവണ്ണം വിശക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ്റെ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ റൈസ് കുറേ ഉണ്ട് കേട്ടോ. എന്തൊക്കെ എടുക്കുന്നറിയില്ല. ഹാപ്പി ബർത്ത്ഡേ ബേബി. താങ്ക് യു. എൻ്റെ ബേബിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യൽസ് എന്തൊക്കെയായിരുന്നു? കോക്ടെയിലൊക്കെ പിടിച്ചിരിക്കാം. റിസോർട്ടിൻ്റെ പല പല ഏരിയകളിലായിട്ട് ഇതേപോലെയുള്ള മിനി ബാർസ് അവൈലബിൾ ആണ് കേട്ടോ. മെക്സിക്കോയിലെ ക്ലൈമറ്റ് ഇപ്പം അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇങ്ങനെയുള്ള മിനി ബാർസിൽ നമുക്ക് കൂൾ ഡ്രിങ്ക്സും കോഫിയും അതേപോലെ മൊജിറ്റോ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. അപ്പം നമ്മളൊരു പിന്നെ കൊളാടയും ഒരു മൊജിറ്റോയും വാങ്ങിച്ച് കുടിച്ചായിരുന്നു. മെക്സിക്കൻ ചൂടിൽ ഞങ്ങൾ വാടി തളർന്നു പോയി. ഇത് നമ്മുടെ ഇവിടുന്ന് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നൊരു ബാങ്ക് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റോറേജ് സ്പേസ്. നല്ല അടിപൊളി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ. നമ്മുടെ പെട്ടികളൊക്കെ വെച്ചിട്ട് ഹാൻഡിൽ ഉണ്ട്. അയൺ ബോക്സ്, നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ലോക്കർ ഉണ്ട്. പിന്നെ ബ്ലാങ്കറ്റ്സ് ആവശ്യമുള്ളത്, അതേപോലെ സ്റ്റോറേജ് സ്പേസ്. അത്യാവശ്യം പിന്നെ നമ്മുടെ
സ്ലൈഡിങ് പൂളും പ്രത്യേകത ഈ ഡോർ എന്തിനാ ബേബി? ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ആണ്. ഞാൻ ചെറുതായി ഒന്ന് കിടന്ന് ഇത്തിരി അലമ്പായിണ്ട്. പിന്നെ വീണ്ടും ഒരു മുറിവ്. പിന്നെ ഇത് വേറെ സ്റ്റോറേജാ? ഗ്ലാസ് ഉണ്ട്. അപ്പൊ സാധനം ഇവിടെ ദീരിക്കുന്നു. ഇത് ഏതോ മെക്സിക്കൻ ബട്ടച്ചാരയാണ് ഗൈസ്. എന്താണ് വഴിക്ക് വെച്ചു? ഇവിടെ എ സി ഉള്ളതുകൊണ്ട് ഇവിടെ റൂമിൽ വലിയ കുഴപ്പമില്ല. പുറത്ത് അത്യാവശ്യം നല്ല ചൂടാ. സോഫ ഉണ്ട്, രണ്ട് കസേര, ഒരു ഡൈനിങ് ടേബിൾ പോലെ. ഏ അത്യാവശ്യം വലിയ റൂമാ. പിന്നെ ഒരു സർപ്രൈസ്. യെസ്, ഇവിടുന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. യെസ്. ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമ്മൾ അധികം കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ ഞങ്ങളിവിടെ ചില്ലി എന്നതാണ്. അപ്പോൾ നമ്മുടെ മെക്സിക്കൻ സീരീസിലെ ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ.